ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു പരീക്ഷണം ചെയ്ത് നോക്കിയതാണ് കേട്ടോ. നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന കടല വെച്ച് ന്യൂട്ടല ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് അപ്പോൾ ഞാനതൊന്ന് ഉണ്ടാക്കിയതൊക്കെ സംഭവം എങ്ങനെയാണെന്ന് അറിയാം. അപ്പോൾ കടല ഇവിടെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നമ്മുടെ കിറ്റിൽ കിട്ടിയ കടലയാണ് കേട്ടോ. അപ്പോൾ ഞാനത് ഒരു അര കപ്പ് കടല കഴുകി വാരി ഉണക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അതായത് നമുക്ക് ഒരു പാൻ ചൂടാക്കി എടുത്തിട്ട് നമുക്കിതൊരു അഞ്ച് ടു ഏഴ് മിനിറ്റ് വരെ ഒന്ന് ഹൈ ഫ്ലെയിമും ലോ ഫ്ലെയിമും ഒക്കെ ആക്കിയിട്ടിട്ട് നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കണം. അപ്പോൾ നമുക്കിത് വേഗം ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമുക്ക് കടയിൽ നിന്നൊക്കെ കിട്ടണ ന്യൂട്ടല്ല അത്ര ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ട് അത്രയൊന്നും ടേസ്റ്റ് ഇല്ലെങ്കിലും നമുക്ക് തരക്കേടില്ല കേട്ടോ. കഴിക്കാനൊന്നും ഭയങ്കര ടേസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റുമൊന്നുമില്ല. അന്ന് അങ്ങനെ ഫ്ലോപ്പ് എന്നൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് അത്യാവശ്യം പുള്ളേക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പേടിക്കൊന്നും വേണ്ട. കടലയും നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അത് കൊടുക്കാൻ നമുക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു ഭാഗ്യമുണ്ട്. അപ്പോൾ നമ്മുടെ കടലയൊക്കെ ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട്. നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഫൈനായിട്ട് പൊടിക്കാൻ പറ്റിയെങ്കിൽ അത്രയും നല്ലത്. അതല്ല ഒരുപാട് ക്രഷ് കിട്ടരുത്, കാരണം നമുക്കിത് ബ്രെഡിലൊക്കെ തൂത്ത് കൊടുക്കാൻ നേരത്ത് കടിക്കും. അതായത് അതിൻ്റെ ബൈറ്റ്സ് നമുക്ക് കടിക്കാൻ കിട്ടും, അത് പറ്റില്ല. അപ്പോൾ അത്യാവശ്യം ഇവിടെ പൗഡറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ആവശ്യമുണ്ട്. നമുക്കതിലേക്ക് ഒരു അര കപ്പ് പഞ്ചസാരയും നമുക്കൊരു രണ്ട് മൂന്ന് അല്ലെങ്കിൽ ഒരു നാല് ടേബിൾ സ്പൂൺ നമുക്ക് കൊക്കോ പൗഡറും കൂടി ആവശ്യമുണ്ട്. അപ്പോൾ കൊക്കോ പൗഡറും കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഡാർക്ക് കൊക്കോ പൗഡറാണ്, എന്നാലാണ് നമുക്ക് നല്ല കളർ കിട്ടുള്ളൂ. ഇനി നമുക്കിതൊക്കെ കൂടി ഒന്ന് കറക്കിയെടുക്കണം. അപ്പോൾ ഇത് കറക്കിയെടുത്തതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇപ്പോൾ തന്നെ ഒരു ന്യൂട്രലൈഡൊക്കെ കളറില്ലേ. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ നമ്മുടെ വെജിറ്റബിൾ ഓയിലും കൂടി ഒരു അര മുക്കാൽ ടേബിൾ സ്പൂൺ നമ്മുടെ വാനില എസൻസും കൂടി ഒഴിച്ച് നന്നായിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ അടിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുറച്ച് എണ്ണ നമ്മുടെ പ്ലേറ്റിലേക്ക് ഒഴിച്ചാൽ മതി. അപ്പോൾ ഇത്രയെങ്കിലും നമ്മുടെ വീഡിയോ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. ഷെയറും ചെയ്യുക. പിന്നെ ഇതിൽ ആദ്യമൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കടയിലൊക്കെ ഇരിക്കണ മാതിരി ഒരുപാട് നാളൊന്നും ഇരിക്കില്ല. അതും ഫ്രിഡ്ജിൽ തന്നെ വെക്കുകയും വേണം. അത് പുറത്തിരുന്ന് കഴിഞ്ഞാൽ ചീത്തയായി പോവും. അപ്പോൾ ഫ്രിഡ്ജിൽ തന്നെ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.